സിസ്റ്റാഗ്രാമിൽ മീശ പിരിച്ച് ചുണ്ട് ചുവപ്പിച്ച് പെൺകുട്ടികളെ പറ്റിച്ചു, അപമാനിച്ചു, അവരുടെ മാനവും എല്ലാം അപഹരിച്ചു എന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ്. എട്ടായിടുന്ന ക്ലോസ്അപ്പ് റീൽസുകൾ ഇൻസ്റ്റാഗ്രാമിനെ തീ പിടിപ്പിച്ചിരുന്നു. എന്റെ കക്ഷി വളരെ വിനീതനായി നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് ഫോട്ടോ എടുത്ത് ടിക്ടോക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാനുള്ള ടിപ്സുകൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിലായിരുന്നു ആദ്യ അറസ്റ്റ്. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. മീശ വിനീത് എന്നറിയപ്പെടുന്ന വിനീതാണ് ഈ എട്ടായി. ധാരാളം കേട്ടിരിക്കുന്നു. യുവാവിന്റെ തലയടിച്ചു പൊട്ടിച്ചതാണ് അതിലേറ്റവും ഒടുവിലെത്ത സംഭവം. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. കഴിഞ്ഞ ദിവസമാണ് വധശ്രമ കേസിൽ മീശ വിനീത് അറസ്റ്റിലായത്. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ബലാത്സംഗം, ബൈക്ക് മോഷണം, അടിപിടി, കവർച്ച, യുവതിയെ ആക്രമിക്കൽ, നിനക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇങ്ങനെ നീളുകയാണ് വിനീതിനെതിരായ മറ്റു കേസുകൾ. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. കാർ വാങ്ങാൻ ഒപ്പം വരണമെന്നാവശ്യപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടിക്കൊണ്ടുപോയി. ഹോട്ടൽ മുറിയിൽ ബലാത്സംഗം ചെയ്തെന്ന കേസിലും നേരത്തെ വിനീത് പിടിയിലായിരുന്നു. ഇവൻ ഇവിടെയൊന്നും ജനിക്കേണ്ടവനെയല്ല. പിന്നെ ജനിക്കേണ്ടവനെയല്ല. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദത്തിലായ പട്ടിയുടെ വാല് പന്തിരണ്ട് കൊല്ലം കുഴലിട്ടാലും മുളഞ്ഞിരിക്കത്തുള്ളൂ. തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയോടായിരുന്നു വിനീതിന്റെ ആക്രമണം. ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. മാർച്ച് 23 കണിയാപുരത്തെ പെട്രോൾ പമ്പ് മാനേജറിൽ നിന്ന് 2,00,000 രൂപ കവർന്ന കേസിലും അറസ്റ്റിലായിരുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് വിനീത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അയാളുടെ ടിക്ടോക്ക് ഒന്ന് കാണലുള്ളൂ.